ആ നാടകത്തിൻ്റെ ആ മാറ്ററിൻ്റെ ബലമാണ്. കാരണം ഇപ്പോൾ ഇവിടെയുള്ള സാധാരണ പ്രായം വന്നിട്ടുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേജിൽ ഇങ്ങനെ കാണണം അതിൻ്റെ അകത്ത്. അത് നമ്മുടെ ജീവിതമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാതെ കണ്ണിറിഞ്ഞു പോകുന്ന സംഗതിയാണ്. അങ്ങനെ ചില നാടകങ്ങളൊക്കെ ഉണ്ട്, നല്ല ചില സിനിമകളും അങ്ങനെ ഉണ്ടല്ലോ. സിനിമകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ആദ്യത്തെ അനുഭവം പല സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു രസമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ, എം എൻ നിഷാദിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നില്ല, കിണറാണ്, പകൽ 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 പകൽ. ഈ കർഷക ആത്മഹത്യ നടക്കുന്ന സമയത്ത് എടുത്ത സിനിമയാണ് അത്. അതിൽ ഞാനിവിടെ ഒന്നാം തരം ക്യാരക്ടർ ചെയ്തിരിക്കണം എൻ്റെ അത്. അത് ഇതുപോലത്തെ ഒരു സംഗതിയുണ്ട്. ഈ മകള് തെറ്റായ രീതിയിൽ ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ മരിച്ചു പോകുന്നൊരു ആത്മഹത്യ പോകുന്ന കുട്ടിയാണ്. അയാൾ അവസാനം ഇയാൾ മറ്റേ മരിച്ചു പോകുന്നതാണ് ആത്മഹത്യ. അപ്പം അതിന് മുമ്പുള്ള സീനുകളിൽ അങ്ങനെയാണ്, ഈ കുട്ടിയുടെ ഈ തയ്യൽക്കടയുടെ മുമ്പിൽ നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഈ മുകളിലുള്ള നക്ഷത്രം എൻ്റെ മകള് എന്നുള്ളതിലേക്ക് നോക്കിയിട്ട് ഇയാളിങ്ങനെ കള്ളുപിടിച്ചിട്ട് ഷോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അസ്വല സീനാണ്. അപ്പം അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായ സംഗതിയൊക്കെ. എന്നിട്ട് ഞാൻ അത് ജോസ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും കൂടെ സിനിമ കണ്ടിറങ്ങി വരിക. രവിചേട്ടനല്ലേ പറഞ്ഞാൽ, അതെ, കാർന്നിറങ്ങി വർത്ത. ആ ഞങ്ങൾ, അപ്പോൾ ഈ സ്ത്രീ, ഞങ്ങൾ പകൽ സിനിമ കണ്ടു, അവിടെ കണ്ടിട്ട് അത് എന്നെ കണ്ടപ്പോൾ പകൽ സിനിമ കണ്ടു എന്ന് പറഞ്ഞ സാധനം കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പറയണേ. അപ്പം ആ ഫീല് അവർക്ക് അന്ന് തിയേറ്ററിൽ കിട്ടിയ ഫീൽ എപ്പോഴും പോയിട്ടില്ല എന്നർത്ഥം. പുറത്തു വന്നപ്പോഴും പോയിട്ടില്ല. അല്ല, അങ്ങനെയുള്ള സിനിമകളൊക്കെ പലപ്പോഴും നമുക്ക് കയ്യിൽ കിട്ടുന്ന കയ്യിൽ കിട്ടിയ നമുക്കത് അഭിനയിക്കാനും സുഖമാണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിരിക്കുന്ന, ഇപ്പം ചേട്ടൻ അഭിനയിപ്പിച്ച് പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമ ഏതായിരിക്കും? എൻ്റെ അറിവിൽ മറ്റേ ഫീമെയിൽ കോട്ടയം എന്താണ്, 20 അത് റിമ റീമയുടെ, അത് വലിയൊരു അനുഭവമാണ്. അങ്ങനെയാണല്ലോ ഈ മൊത്തം അസുഖമായിട്ട് കിടക്കുന്ന ഒരാള് പറയുന്നത് മുഴുവൻ തൃശ്ശൂര് റൗണ്ടിൽ എനിക്ക് രണ്ട് കടയുണ്ട്. അപ്പൊ ഇയാള് വെറുതെ ഇങ്ങനെ അടിക്കണതാണ് ഈ കുട്ടികളുടെ അടുത്ത്, നീ വേണമെങ്കിൽ എന്നെ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞൊരു ലൈറ്റ് ക്യാരക്ടറാണ്. അവസാനം അവര് വല്ലാതെ ഈ ഗുലുമാലിൽ പെടുന്നൊരു സംഗതി ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് അതിൻ്റെ അകത്ത്, ആ ലെറ്റർ വായിക്കുന്നത്.